നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി ഡെയിലി ഹിന്ദു ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേനയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഇന്ന് March 23, 2020 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ: പാരാമിലിറ്ററി ഫോഴ്സസ് ഹാൾട്ട് മൊമെന്റ് ഓഫ് ട്രൂപ്സ്, എയർ ക്വാളിറ്റി ഈസ് പിക്കിംഗ് അപ്പ് ഇൻ ക്വാറന്റൈൻ കൺട്രീസ്, നൈട്രജൻ ഓക്സൈഡ്, സുന്ദർബൻസ് ഹണി ഹണ്ടേഴ്സ് ഫൈൻഡ് എ സ്വീറ്റ് വേ ടു ഫെൻഡ് ഓഫ് ടൈഗർ അറ്റാക്സ്, ദ സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റ്, ആഫ്റ്റർ 7 years ഒലിവ് റെഡ്ലി ഗോ ഫോർ ഡേ ടൈം നെസ്റ്റിംഗ് ഇൻ ഗഞ്ചം, ഒലിവ് റെഡ്ലി ടേർട്ടിൽസ്, IITM ഹോസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് ഹൈപ്പർലൂപ്പ് പോഡ് കോമ്പറ്റീഷൻ. ഹൈപ്പർലൂപ്പ്, ഫസ്റ്റ് ഓഫ് ഓൾ, കൊറോണ വൈറസിൻ്റെ സിറ്റുവേഷൻസ് നിൽക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ് ചില പ്രത്യേക കമ്മ്യൂണിറ്റീസിനെ എസെൻഷ്യൽ സർവീസുകളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ഫുഡ് ആൻഡ് പ്രൊഡക്ട്സ്. ഫുഡ് ആൻഡ് പ്രൊഡക്ട്സിൽ ഗ്രോസറീസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, ഡയറി റിലേറ്റഡ് പ്രോഡക്ട്സ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് വീറ്റ് ആൻഡ് റൈസ് അറ്റ് FCI, സ്റ്റേറ്റ് ഫുഡ് ഡെപ്പോർട്ട്സ്, കാറ്റിൽ ഫീഡ് ആൻഡ് ഫോഡർ, ഇതാണ് ഫുഡ് ആൻഡ് പ്രൊഡക്ട്സിൽ വരുന്നത്. മെഡിക്കൽ സർവീസിൽ വരുന്നത് മെഡിസിൻസ് ആൻഡ് അതർ ഫാർമസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് സർവീസസ്, മാനുഫാക്ചറിങ് ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നുള്ളതാണ് മെഡിക്കലിൽ വരുന്നത്. ഹൗസ് ഹോൾഡ് സർവീസിൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സപ്ലൈ, സാനിറ്ററി സർവീസസ്, LPG സപ്ലൈ. ആൻഡ് അതർ സർവീസസിൽ വരുന്നതാണ് ന്യൂസ് പേപ്പർ, ബാങ്ക്സ് ആൻഡ് ATMs, പോസ്റ്റ് ഓഫീസസ്, ടെലികോം, പെട്രോൾ ആൻഡ് ഡീസൽ പമ്പ്സ്. ഇതെല്ലാമാണ് അതർ സർവീസസിലായിട്ട് വരുന്നത്. ഇതെല്ലാം എസെൻഷ്യൽ സർവീസുകളിലാണ് വരുന്നത്. അപ്പം കൺട്രി ലോക്ക്ഡൗൺ ചെയ്താൽ പോലും ഈ ഒരു കമ്മോഡിറ്റീസ് അവൈലബിലിറ്റി വേണം എന്നുള്ളതാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. പാരാമിലിറ്ററി ഫോഴ്സസ് ഹാൾട്ട് മൊമെൻ്റ് ഓഫ് ട്രൂപ്സ്. കൺട്രി എല്ലാവരും സ്റ്റേ അറ്റ് ഹോം എന്നുള്ളൊരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ പാരാമിലിറ്ററി ഫോഴ്സുകൾക്കും അതിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെയാണെന്ന്, ടു ബി വേർ ദേ ആർ, എന്നുവെച്ചാൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. April 5 വരെ, അതായത് കൊറോണ വൈറസ് ഔട്ട് ബ്രേക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡേറ്റാണ് April 5 എന്ന് പറയുന്നത്. ആ ഡേറ്റ് വരെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ പാരാമിലിറ്ററി ഫോഴ്സുകളിലൊക്കെ ആയിട്ട് 1,00,000 ആളുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ഒരു ട്രൂപ്സിൻ്റെ ട്രാവൽസോ മൂവ്മെൻറ്റ്സോ ഒന്നും വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, എല്ലാ ഫോഴ്സുകളുടെയും ആളുകളിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് ആരും തന്നെ ഫോറിൻ ഡെസ്റ്റിനേഷൻസിലേക്ക് പോയിട്ടില്ല, ട്രാവൽ ചെയ്തിട്ടില്ല, ഫാമിലി മെമ്പറിൽ ആരും ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഡിക്ലെയറിങ് സ്റ്റേറ്റ് ചെയ്തിട്ട് ഓരോ ഫോഴ്സിലെ മെമ്പേഴ്സും കൊടുക്കണം എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഇന്ത്യയിലെ പാരാമിലിറ്ററി ഫോഴ്സസ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പേഴ്സണൽസ്, അസാം റൈഫിൾസ്, സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സസ് ഒക്കെ. ഇത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. എയർ ക്വാളിറ്റി ഈസ് പിക്കിംഗ് അപ്പ് ഇൻ ക്വാറന്റൈൻ കൺട്രീസ്. നമുക്കറിയാം ഇറ്റലി, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ഷട്ട് ഡൗൺ ആണ്. അതായത് അവിടെ ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ രാജ്യങ്ങളിൽ എയർ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് റീസെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം. US സ്പേസ് ഏജൻസി ആയിട്ടുള്ള NASA റിപ്പോർട്ടിലാണ് നൈട്രജൻ ഡയോക്സൈഡിൻ്റെ അളവ് എയർ ക്വാളിറ്റിയിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും വുഹാനിൽ, ചൈനയിലെ വുഹാനിലൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വുഹാൻ എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം കൊറോണ വൈറസിൻ്റെ എപ്പി സെൻ്ററാണ്. അതുപോലെ തന്നെ ചൈനയിൽ മാത്രമല്ല, ഇറ്റലിയിലും ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൗണ്ട് കുറയുന്നുണ്ട്. എത്രത്തോളം കാലം ഈ ഒരു കുറഞ്ഞിട്ടുള്ള ക്ലിയർ എയർ നിൽക്കുന്നു നമുക്കറിയില്ല. പക്ഷേ ഇപ്പം ആസ് എ നൗ ഈ പറയുന്ന വാഹനങ്ങളുടെയൊക്കെ കുറവ് കാരണം എയർ ക്വാളിറ്റി കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ലാതെ മറ്റു റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, ഇറ്റലിയിലൊക്കെ കനാൽസിലേക്കൊക്കെ അനയനങ്ങളൊക്കെ തിരിച്ചു വന്നു, അതുപോലെ തന്നെ ഇറ്റലി കോസ്റ്റിലേക്ക് ഡോൾഫിൻസ് തിരിച്ചു വന്നു. ഇതൊക്കെ ഒരു പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്, എർത്ത് സ്വയം പ്യൂരിഫൈ ചെയ്യാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. NO2, നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡ് അതിൻ്റെ ഒരു മാക്സിമം ഒരു ഷോർട്ട് ലിവ്ഡ് പൊല്യൂട്ടൻ്റ് ആണ്. അതിൻ്റെ മാക്സിമം അറ്റ്മോസ്ഫിയർ ഒരു ദിവസമൊക്കെ സസ്റ്റെയിൻ ലൈഫ് ടൈമായിട്ട് നിൽക്കുകയുള്ളൂ. ആൻഡ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുക. നൈട്രജൻ ഓക്സൈഡിൻ്റെ ഒരു ബ്രോഡ് കൺസെപ്റ്റാണ് NOx എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രത്യേകിച്ചും ഉണ്ടാകുന്നത്
കമ്പഷൻ വഴിയാണ്, അതും ഇന്റേർണൽ കമ്പഷൻ അറിയും. അതുപോലെ തന്നെ കോൾ ബേണിംഗ് പവർ പ്ലാന്റ്സിലൂടെയൊക്കെയാണ് ഇതിൻ്റെ നൈട്രജൻ ഓക്സൈഡ്സുകൾ ഉണ്ടാവാറ്. ഇന്റേർണൽ കമ്പഷൻ എഞ്ചിനുകൾ വഴിയോ കോൾ ബേണിംഗ് പവർ പ്ലാന്റുകളോ അല്ലാതെ നാച്ചുറലി ആയിട്ടും നാച്ചുറലിയും നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷൻ്റെ സമയത്തൊക്കെ നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് അഗ്രികൾച്ചറിൽ ഒരു ഫെർട്ടിലൈസറായിട്ടും പീസ് പോലെയുള്ള അല്ലെങ്കിൽ പയറുവർഗത്തിൽപ്പെടുന്ന പ്ലാന്റ്സിനെയൊക്കെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ടാവുന്നുണ്ട്, നാച്ചുറലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതിൽ വരുന്ന രണ്ടൊരു ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് NO ആൻഡ് NO2. ഇത് ഗ്ലോബൽ കൂളിങ്ങിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് തന്നെ N2O ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്, അതായത് ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്യാസാണ് N2O. ഈ ഗ്യാസുകൾ അതായത് നൈട്രജൻ ഓക്സൈഡുകൾ ഒരുപാട് റെസ്പിറേറ്ററി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് NOx എന്ന എമിഷൻ കുറയുന്നതിനനുസരിച്ച് ആക്ച്വലി നമ്മുടെ എയർ പൊല്യൂഷന് കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് കൂടെയാണ് നന്നാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബയോഡീസിൽ ഉണ്ടാക്കുന്ന സമയത്ത് NO2 എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഈ നൈട്രജൻ ഓക്സൈഡുകൾ പല കെമിക്കൽ റിയാക്ഷനുകളിലൂടെയാണ് സ്മോഗായിട്ടും ആസിഡ് റെയിനായിട്ടും ഫോട്ടോ കെമിക്കൽ സ്മോഗായിട്ടും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ വരുന്നത്. NOയും NO2ഉം ഗ്ലോബൽ കൂളിംഗ് ഉണ്ടാക്കുന്നത് OH നെഗറ്റീവ് റാഡിക്കൽസിൻ്റെ ഫോമേഷനിലൂടെയാണ്. കാരണം OH നെഗറ്റീവ് റാഡിക്കൽസുകൾ മീഥെയ്ൻ മോളിക്യൂളിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ഒരു കൗണ്ടർ ബാലൻസിങ് കൊടുത്തുകൊണ്ടാണ് NOയും NO2ഉം ഗ്ലോബൽ കൂളിങ്ങിന് സഹായിക്കുന്നത്. സുന്ദർബൻസ് ഹണി ഹണ്ടേഴ്സ് ഫൈൻഡ് എ സ്വീറ്റ് വേ ടു ഫെൻഡ് ഓഫ് ടൈഗർ അറ്റാക്ക്. നമുക്കറിയാം സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റിൽ ബംഗാൾ കടുവകൾ അല്ലെങ്കിൽ ബംഗാൾ റോയൽ ബംഗാൾ ടൈഗേഴ്സിൻ്റെ മെയിൻ ടെറിട്ടറിയാണ്. അപ്പം അവിടെ തന്നെയാണ് ഹണി കളക്ടേഴ്സ് തേനെടുക്കുന്ന സ്ഥലം. അപ്പം സുന്ദർബൻസിലെ ഹണി കളക്ടേഴ്സിനെ ബംഗാളിയിൽ പറയുന്നത് മോലീസ് എന്നാണ്. അവർ ആക്ച്വലി യാതൊരു പ്രിക്കോഷൻസും കൂടിയാണ് കാടിന് ഉള്ളിലേക്ക് പോയിട്ട് ഈ പറയുന്ന തേൻ കളക്ട് ചെയ്യുന്നത്. അപ്പം അവർ അവരുടെ ഒരേ ഒരു രക്ഷ എന്ന് പറയുന്നത് ബോംബിബി എന്ന് അവരെ വിളിക്കുന്ന ഫോറസ്റ്റ് ഗോഡസിനെയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷന് കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് പെർ ഇയർ മിനിമം ഒരു 5-6 പേരെങ്കിലും ഈ പറയുന്ന ടൈഗർ അറ്റാക്കിൽ അവിടെ മരിക്കുന്നുണ്ട്. അതിൽ ഒരു മെജോറിറ്റിയും ഈ പറയുന്ന പോലെ ഹണി കളക്ടേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഫോറസ്റ്റ് 24 പർഗന സൗത്ത് കൂടെ തന്നെ WWF ഇന്ത്യ. അപ്പം ഇവർ രണ്ടും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ മെത്തേഡ് ഒരു മെക്കാനിസം ഒരു കമ്മ്യൂണിറ്റി അപ്പിക്കൾച്ചർ മെത്തേഡ് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ലൈഫ് സെക്ഷനിൽ വരുന്ന ആർട്ടിക്കിളാണ്. ഇതിനുവേണ്ടി ഇവർ 3 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സൊസൈറ്റിയിലും ഒരു മെമ്പറിനെ വെച്ചിട്ട് ഇവർ പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. കൂടെ അവർക്ക് ഹണി കളക്ഷൻ ബോക്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ ഹണി കളക്ഷൻ ബോക്സുകൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നൈലോൺ നെറ്റഡ് ഏരിയാസിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന അറ്റാക്കിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനുള്ള കുറേ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഹ്യൂമൻ ടൈഗർ കോൺഫ്ലിക്റ്റുകൾ സുന്ദർബൻസ് ഏരിയയിൽ വളരെ കൂടുതലാണ്, ഈ മൊത്തത്തിൽ വളരെ കൂടുതലാണ്. നമുക്കറിയാം വയനാട് പോലും നമ്മൾ റീസെൻ്റ് ആയിട്ട് കടുവകളൊക്കെ നാട്ടിലിറങ്ങി നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ കടുവകൾ കുറച്ചും കൂടെ ഒരു അഗ്രസീവാണ്, ഹ്യൂമൻ അറ്റാക്കിംഗ് ആണ്. അപ്പം 2017 ഒരു റിപ്പോർട്ടിലും ബയോഡൈവേഴ്സിറ്റി ഓഫ് സുന്ദർബൻസിൻ്റെ റിപ്പോർട്ടിലും WWF റിലീസ് ചെയ്ത റിപ്പോർട്ടിലും ഇതേ പറയുന്ന മാൻ ആൻഡ് ടൈഗർ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പുതിയ ഒരു മെത്തേഡ് ഇവ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റാംസാർ വെറ്റ്ലാൻഡാണ്. ഒപ്പം തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 1987 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റുകൾ വന്നിട്ടുള്ളത്. ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഇതിൽ വന്ന് ചേരുന്നത് ഗംഗ ബ്രഹ്മപുത്ര മെഗ്ന റിവറുകളുടെ ഡെൽറ്റയാണ്. ആൻഡ് വേൾഡ്സ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡെൽറ്റയാണിത്, മാംഗ്രൂവ് ഫോറസ്റ്റ് ആണിത്. ആൻഡ് സുന്ദരി എന്ന് പറയുന്ന മാംഗ്രൂവ് ട്രീയുടെ പേരിനോട് ചേർത്തുകൊണ്ടാണ് സുന്ദർബൻസ് എന്ന ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ പേര് വരാനുള്ള കാരണം. ഇവിടെ ഒരുപാട് ടൈഡൽ വാട്ടർ വീസും മഡ് ഫ്ലാറ്റുകളും സ്മോൾ ഐലൻഡ് സോൾട്ട് ടോളറൻ്റ് മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ചെറിയ ഐലൻഡുകളും ഒക്കെ ഈ ഒരു റീജിയണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഫോണയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 260 ബേർഡ് സ്പീഷീസുകൾ, അതുപോലെ തന്നെ ബംഗാൾ ടൈഗർ, ഇന്ത്യൻ പൈത്തൺ,
എസ്റ്റൂറിയൻ ക്രോക്കഡൈൽ, ഒലിവ് റെഡ്ലി ടേർട്ടിൽസ്, വാട്ടർ മോണിച്ചർ ലിസാർഡ്, അതുപോലെ തന്നെ ഗാൻജറ്റിക് ഡോൾഫിൻ ഒക്കെ ഈ ഒരു സുന്ദർബൻസ് മാംഗ്രൂവ് ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ 7 years, ഒലിവ് റെഡ്ലീസ് ഗോ ഫോർ ഡേ ടൈം നെസ്റ്റിംഗ് ഇൻ ഗഞ്ചം. ഒഡീഷയിലെ ഗഞ്ചം ഡിസ്ട്രിക്റ്റിൽ രഷ്ഗുല്യ റൂർക്കി കോസ്റ്റിലാണ് ഇപ്പം 7 വർഷത്തിന് ശേഷം ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് ഡേ ടൈമിൽ നെസ്റ്റിങ്ങിന് പോകുന്നത്. യൂഷ്വലി ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് ഡാർക്ക്നെസ് ആണ് നെസ്റ്റിംഗ് ടൈമിന് വേണ്ടി പ്രിഫർ ചെയ്യാറ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ചില സമയങ്ങളിൽ സ്ട്രെസ് ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ഡേ ടൈമിൽ പോകാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 7 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷൻ വരുന്നത്, അതായത് ഈ ഒരു ഡേ ടൈമിൽ നെസ്റ്റിങ്ങിന് പോകുന്നത്. യൂഷ്വലി ഓരോ ടേർട്ടിലും ഓരോ അവരെ ഡിഗപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കുഴിച്ചെടുക്കുന്ന ആ ഒരു നെസ്റ്റിൽ 100 മുട്ടകളാണ് ഒരു തവണ ഇടാറ്. ആൻഡ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 45 ദിവസമാണ്. ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് യു സി എൻ പ്രകാരം വൾണറബിൾ ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്പീഷീസ് ആണ്. മാത്രമല്ല അപ്പൻഡിക്സ് സൈറ്റ് 1 അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് വരുന്നത്. ആൻഡ് ഇത് മെയിനായിട്ടും ഒഡീഷയിലെ വെസ്റ്റ് ബംഗാളിലും അതായത് സുന്ദർബൻസ് റീജിയൻസിലൊക്കെ ഇത് കാണുന്നുണ്ട്. മെയിനായിട്ടും കാണുന്നത് ധമര, ദേവി, ഋഷികുല്യ എന്ന് പറയുന്ന 3 റിവേഴ്സിൻ്റെ മൗത്തിലാണ് അധികമായിട്ടും ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് വരാറ്. വേൾഡിലെ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് അബണ്ടൻസി ടേർട്ടിൽസ് ആണ് ഒലിവ് റെഡ്ലി ടേർട്ടിൽസ്. ഇത് വാം വാട്ടേഴ്സിലാണ് ഇവയെ കാണപ്പെടുന്നത്. പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷ്യൻസിലും ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് ഉണ്ട്. ഇവരുടെ മാസ് നെസ്റ്റിങ്ങിന് പറയുന്ന പേരാണ് അരിബാട. അരിബാട എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് ടേർട്ടിൽസ് ഒന്നിച്ച് ഒരു ഷോറിൽ വന്ന് അവരൊന്നിച്ച് ഇവിടെ താമസിച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ആ ഒരു പ്രോസസ്സാണ് അരിബാട എന്ന് പറയുന്നത്. ആൻഡ് ഇതിനാണ് നമ്മൾ പറഞ്ഞത് 45 പീരീഡ് എടുക്കുമെന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പം ഒലിവ് റെഡ്ലി ടേർട്ടിൽസ് ഒരുപാട് ത്രെഡ്സ് നേരിടുന്നുണ്ട്. ഒരു മൈഗ്രേറ്ററി റൂട്ടിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫിഷിംഗ് നെറ്റുകളിൽ പെടുന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് ആളുകൾ സാമൂഹ്യ വിരുദ്ധരെ ഇവരെ മുട്ടയെടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഫിഷ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൾണറബിൾ സെക്ഷനിൽ വെച്ച് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. IITM host India's first Hyperloop Pod Competition. From IIT Madras aanu indiyile aadyathe Hyperloop Pod Competition July 2020 host cheyan povunnathu. Aadyamayittu ee oru program adhaayathu ittathulla oru international competition start cheyina 2015 aanu annu idu start cheyidittullathu. SpaceX-ന്റെ ഫണ്ടിങ്ങിലൂടെയാണ്. SpaceX എന്ന് പറയുന്നത് USA based ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, സ്പേസ് ഓർഗനൈസേഷൻ ആണ്. ഹൈപ്പർലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരുപാട് സ്റ്റെപ്പുകൾ ഹൈപ്പർലൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഹൈപ്പർലൂപ്പ് ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ്. ഒരു എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഹൈപ്പർലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈപ്പർലൂപ്പ് വരാൻ പോകുന്നത് പൂനെ മുംബൈ സ്ട്രെച്ചിലാണ്. നമ്മൾ മാപ്പിൽ കാണിച്ച ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മുംബൈ പൂനെ സ്ട്രെച്ചിലാണ്. അതൊരു 150 ഡിസ്റ്റൻസിലുള്ളതാണ്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കാറിൽ പോകുന്നത് കൊണ്ടോ ട്രെയിനിൽ പോകുന്നതിനേക്കാളോ എത്രയോ എളുപ്പമാണ്. വെറും 25 മുംബൈയിൽ നിന്ന് പൂനെ ആയിട്ട് നമുക്ക് ഹൈപ്പർ ലൂപ്പ് വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്നുള്ള ഒരു സർവീസാണ് ഹൈപ്പർ ലൂപ്പ് സർവീസ് എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല മറ്റൊരു സിമിലർ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വിജയവാഡ അമരാവതി ആന്ധ്രാപ്രദേശിലാണ് ഉദ്ദേശിക്കുന്നത്. ചൈനയിലും യുഎയിലൊക്കെ ഇതുപോലത്തെ സിമിലർ പ്രൊജക്ട്സുകൾ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ലൂപ്പ് അപ്പം നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് കൊച്ചി മെട്രോ. അപ്പം അതിനേക്കാളും ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ഒരുപാട് സ്പീഡിൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനുള്ളിലൊരു ഒരു നിയർ വാക്വം പാർഷ്യലി വാക്വം ആയിട്ടുള്ളൊരു പോഡ് ഉണ്ട്. അതിനുള്ളിലൊരു വെഹിക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിലാണ് പാസഞ്ചേഴ്സ് ഇരിക്കുക. ആൻഡ് സിറ്റീസിൽ കണക്ട് ചെയ്യും. ആൻഡ് ഇത് എയർക്രാഫ്റ്റിനേക്കാളും മാച്ചിങ് സ്പീഡിൽ ഇത് പോകും. ആൻഡ് ഇതിൻ്റെ ഇത് ഒരു ടെസ്ലയുടെ ഫൗണ്ടറായിട്ടുള്ള എലോൺ മസ്കിൻ്റെ ബ്രെയിൻ ചൈൽഡ് ആണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ പാസഞ്ചേഴ്സിനെ മാത്രമല്ല നമുക്ക് കാർഗോയും ഫ്രൈറ്റ്സ് ഒക്കെ ഇതിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് ഇൻ ഓർബിറ്റ് സിൻസ് 24th September 2014. ISRO has become the fourth space agency to reach Mars. അപ്പം ഇത് മംഗൾയാനെ കുറിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, സി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഇത് മാത്രമല്ല ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ സർവീസ് ഈ ഒരു അച്ചീവ്മെൻ്റ് നേടുന്ന രാജ്യമാണ് ഇന്ത്യ.
ആൻഡ് ഇന്ത്യയിൽ കൂടാതെ ഇത് അച്ചീവ് ചെയ്തിട്ടുള്ള മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് യു എസ്, റഷ്യ, അതുപോലെ തന്നെ ജപ്പാനാണ്. ചൈന ഇതുവരെ ഇത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹോപ്പ് മാർസ് ഓർബിറ്റ് ഇസ് എ വിച്ച് കൺട്രി, ഏത് രാജ്യത്തിൻ്റെതാണ് ഹോപ്പ് മാർസ് ഓർബിറ്റ് എന്നുള്ള പ്രൊജക്ട്? നമുക്ക് നമ്മൾ അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തറിൻ്റെ പ്രൊജക്റ്റ് ആണ്, ആണോ? അല്ല, യു എയുടെ പ്രൊജക്റ്റാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ എമിറേറ്റ്സിൻ്റെ പ്രൊജക്റ്റാണ് ഹോപ്പ് മാർസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ് ഫൗണ്ട് ഇൻ ലോ ലെവൽസ് വിത്തിൻ ഓൾ റോക്ക്, സോയിൽ ആൻഡ് വാട്ടർ. ദിസ് ഇസ് ദ ഹയസ്റ്റ് നമ്പേർഡ് എലമെൻറ്റ് ടു ബി ഫൗണ്ട് നാച്ചുറലി ഇൻ സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റീസ് ഓൺ എർത്ത്. ദ ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഫോർ യുറേനിയം ഇസ് എബൌട്ട് 4.468 billion years. ഇല്ല, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് നമുക്ക് കേട്ടാൽ തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബയോളജിക്കൽ ഹാഫ് ലൈഫ് വെറും 15 days, അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ യുറേനിയത്തിന് നിൽക്കാൻ പറ്റുന്ന ദിവസം, അതിനുശേഷം അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 15 days. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ ഹാഫ് ലൈഫ് ആണ് 4.468 billion years എന്ന് പറയുന്നത്. അപ്പം തേർഡ് സ്റ്റേറ്റ്മെൻറ് തെറ്റാണ്. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ബ്ലാക്ക് സീ ബോർഡേഡ് ബൈ, ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്ലാക്ക് സീ എന്നുള്ളതാണ്. നമുക്ക് ഫിഗർ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക, 6 രാജ്യങ്ങളും ബ്ലാക്ക് സീയുടെ ബോർഡറാണ്. അതായത് റൊമേനിയ, ബൾഗേറിയ, ഉക്രൈൻ, റഷ്യ, ജോർജിയ, തുർക്കി, ഇതെല്ലാം ബ്ലാക്ക് സീയുടെ ബോർഡറിങ് കൺട്രീസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്ദിരാഗാന്ധി മാതൃത്വ പോഷൻ യോജന. ഇറ്റ് ഈസ് എ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം. അണ്ടർ ദ സ്കീം 6,000 വിൽ ബി ഓഫേർഡ് ഫോർ ദ ബർത്ത് ഓഫ് സെക്കൻഡ് ചൈൽഡ്. ആൻഡ് ഈ ഇത് നമ്മൾ ഈ സ്കീം ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി മാതൃത്വ പോഷൻ യോജന എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഒരു അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. കാരണം ആ ഒരു സ്കീമിൽ ഫസ്റ്റ് ചൈൽഡിന് 5,000 രൂപയായിരുന്നു ഇൻസെൻറ്റീവ്. അപ്പം ഇതിൽ സെക്കൻഡ് ചൈൽഡിന് 6,000 രൂപയായിരുന്നു ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുന്നത്. കൂടെ പ്രീനാറ്റൽ ചെക്കപ്പും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്കീം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് ആൻസർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. അപ്പം എല്ലാവരും വീട്ടിലിരുന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്, കൊറോണയുടെ എല്ലാ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് വാർത്തകൾ വായിക്കുക. എക്സാം വരുന്നുണ്ട്, മെയ്യിൽ UPSC പരീക്ഷ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ജൂണിലൊക്കെ ആകുമ്പോഴത്തേനും LDC പരീക്ഷ വരുന്നുണ്ട്. അപ്പം എല്ലാവരും എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് വെറും 1.5 hours ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ആൻഡ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.